ഇവിടെ പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് ഇസ്ലാമിന്റെ സമ്പൂർണതയിൽ നിന്ന് വ്യതിചലിക്കുന്ന രീതിയിൽ സ്വതന്ത്രമായ ആശയങ്ങളായി സ്വതന്ത്രമായ ചിന്തകളായി മഹാരഥന്മാരായ മദ്ഹബിന്റെ ഇമാമുകൾ പഠിപ്പിക്കാത്ത മഹാരഥന്മാരായ പണ്ഡിതന്മാരും സ്വഹാബിവര്യന്മാരും താബിഈങ്ങളും പറഞ്ഞിട്ടില്ലാത്ത പുതിയ പ്രചരണങ്ങളുമായിട്ട് പ്രചണ്ഡമായ പ്രചരണങ്ങളുമായിട്ട് ഒരുപറ്റം സ്വതന്ത്ര ചിന്തകന്മാർ ഈ കേരളക്കരയിലെന്നല്ല മറ്റു പല സ്ഥലങ്ങളിലായിട്ട് കടന്നു ചെല്ലുകയും പാൻ ഇസ്ലാമിസം എന്ന് പറയുന്ന സ്വതന്ത്രമായ ഒരു ചിന്ത കൊണ്ടുവരികയും മുഹമ്മദ് അബ്ദുവിനെ പോലെയുള്ള ജമാലുദ്ദീൻ അഫ്ഗാനിയെ പോലെയുള്ള പുതിയ ചിന്തകന്മാർ ഇസ്ലാമിനെ വികലമാക്കുകയും ഇസ്ലാമിന് തെറ്റായ ആശയധാരകൾ ഉണ്ടാക്കുകയും സലഫിസത്തിന്റെയും ഭീകരവാദത്തിന്റെയും വർഗീയവാദത്തിന്റെയും വലിയ വലിയ വിഷവിത്തുകൾ വാരി വലിച്ചെറിയുകയും ചെയ്തപ്പോൾ അതിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെയും ചില പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ ഇസ്ലാമിനെ തകർക്കുന്ന രീതിയിലുള്ള ആശയങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടുവരികയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതൊന്നും ഇസ്ലാമല്ലെന്നും ഇതെല്ലാം അനാചാരമെന്നും പറഞ്ഞ് ഫലിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കൂട്ടം പണ്ഡിതന്മാർ സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ഈ വിശുദ്ധ ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ടത് ഈ ഉമ്മത്തിന്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മഹോന്നതമായ ഉദാത്തമായ മാതൃകായോഗ്യമായ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ഇസ്ലാമിന്റെ സർവമാന പ്രചരണങ്ങളും പിന്നീടുള്ള 1924 ശേഷം ഇസ്ലാമിന്റെ പ്രചരണത്തിന് വലിയ മാറ്റങ്ങളുണ്ടായി. മദ്രസ സംവിധാനങ്ങളുണ്ടായി, കലാലയങ്ങളുണ്ടായി, സാമൂഹികമായും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായും ഒരുപാട് ഉയർച്ചകളുണ്ടായി. ആരായിരുന്നു ഇതിന് ചുക്കാൻ പിടിച്ചതെന്നറിയുമോ? മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ രൂപം കൊണ്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടനയ്ക്ക് ബീജഭാവം നൽകിക്കൊണ്ട് ഈ സമൂഹത്തെ ശുദ്ധമായ ഇസ്ലാമിന്റെ തീരത്തേക്ക് നയിച്ച മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ നബറല്ലാഹു മർക്കദ, മഹാനായ ശംസുൽ ഉലമ ഇകെ അബൂബക്കർ മുസ്ലിയാർ നബറല്ലാഹു മർക്കദ, ഈ രണ്ട് സ്വാത്തികന്മാരായ മഹാരഥന്മാർക്ക് കേരളക്കരയിൽ എന്നല്ല ലോകത്ത് തന്നെ വലിയ സ്ഥാനമുണ്ട്. നമുക്കറിയാം ഒരു പ്രാവശ്യം മഹാനായ ശംസുൽ ഉലമ ഈ കെ ഉസ്താദിനെ നബറല്ലാഹു മർക്കദ ഈ കേരളക്കരയിലെ ഏതോ മുക്കുമൂലയിൽ നിന്നുകൊണ്ട് ഒരു കത്തെഴുതുകയാണ്. അറേബ്യൻ രാജ്യത്ത് ആലമുൽ ഇസ്ലാമിയ റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമിയ അവിടുന്ന് പ്രിന്റ് ചെയ്ത് പ്രസ്സിൽ പ്രിന്റ് ചെയ്ത് ഔട്ട് ചെയ്ത ഒരു മസ്അലയെ തിരുത്തിക്കൊണ്ട് മഹാനായ ശംസുൽ ഉലമ ഈ കെ ഉസ്താദ് നബറല്ലാഹു മർക്കദ ആ ആശയം കൃത്യമല്ലെന്നും പുതിയ നല്ല രീതിയിൽ കൃത്യമായി കിതാബുകളുടെ അടിസ്ഥാനപരമായ കിതാബിന്റെ തെളിവുകൾ വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ തെളിവ് വെച്ച് പറഞ്ഞു കൊടുത്ത കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മക്കയിലെ അറിയപ്പെട്ട അഗ്രേശ്വരനായ പണ്ഡിതനായ മുദരിസായ അലവി അൽ മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും അതുപോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാരും ഒരുമിച്ച് കൂട്ടിയിട്ട് അവർ മനസ്സിലാക്കി കേരളക്കരയിൽ ഒരു പണ്ഡിതനുണ്ട്, വാനോളം ഇൽമുള്ള പണ്ഡിതനുണ്ട്, ഭാരാവാരം കണക്കെ വിജ്ഞാനമുള്ള വലിയ ഒരു പണ്ഡിതനുണ്ട്. ആ പണ്ഡിതന് നമുക്ക് പേര് വെക്കേണ്ടതുണ്ട്, ശംസുൽ ഉലമ. പണ്ഡിതന്മാരുടെ സൂര്യ തേജസ്സാണ് ആ മഹാൻ. അങ്ങനെയാണ് മഹാനായ ശംസുൽ ഉലമ ഈ കെ ഉസ്താദ് നബറല്ലാഹു മർക്കദ ശംസുൽ ഉലമ എന്ന പേര് സ്വീകരിക്കുന്നത്. ആരും ശംസുൽ ഉലമയ്ക്ക് ഏതെങ്കിലും സ്റ്റേജുകൾ കിട്ടിയിട്ട് ഏതെങ്കിലും വലിയ വലിയ സംവിധാനങ്ങൾ നടത്തിയിട്ട് അവിടുന്ന് വെച്ചുകൊടുത്തതോ ചാർത്തു കൊടുത്തതോ ആയ പേരല്ല ശംസുൽ ഉലമ എന്ന പേര്. അറേബ്യൻ രാജ്യത്ത് നിന്ന് മഹാനുഭാവന്റെ പാണ്ഡിത്യം കണ്ടുകൊണ്ട് മഹാനുഭാവന്റെ ജീവിതത്തിന്റെ ദർശനം കണ്ടുകൊണ്ട് ആ പേര് മഹാനായ ശംസുൽ ഉലമയ്ക്ക് വന്നു ചേർന്നതായിരുന്നു. അതാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. 40 വർഷത്തോളം ഈ സമസ്ത കേരള ജമ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ സംഘടനയെ നേരായ വഴിയിലേക്ക് ഒരു പോറലുമേൽക്കാതെ വലിയ വലിയ ആഞ്ഞെടുക്കുന്ന തിരമാലകൾ പോലെയുള്ള സംഘടനകൾ വരെ വരാൻ പോകുന്ന സന്ദർഭങ്ങളിൽ പോലും മഹാനായ ശംസുൽ ഉലമ ഈ സംഘടനയെ പിടിച്ചു നിർത്തി, ഈ സംഘടനയെ നേരായ ദിശയിലേക്ക് നയിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ വഫാത്തിന്റെ അന്തിമമായ ആ കിടത്തവും അന്ത്യവിശ്രമ സ്ഥലവും നമുക്ക് മനസ്സിലാക്കി തരുന്നത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എവിടെയാണോ അസ്ഥിവാരമിട്ട ഈ സംഘടന അതേ സംഘടനയിൽ തന്നെയായിരുന്നു ഞാൻ എന്ന് തീർത്തും പറഞ്ഞുകൊണ്ട് മരണത്തിന് ശേഷവും നമുക്ക് കെടാവിളക്കായ ഒരു തെളിവായിട്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഈ കെ ഉസ്താദ് നബറല്ലാഹു മർക്കദ വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ ജീവിക്കുന്ന തെളിവാണ് മഹാനായ ശംസുൽ ഉലമ സത്യത്തിന്റെ പാതയിലാണ്. ഇത് ജീവിതത്തിൽ വിജ്ഞാന
വിജ്ഞാനവും അതുപോലെ തന്നെ ഈമാനുമുള്ള അമലും ഈമാനും വിജ്ഞാനവും എല്ലാം സംഗമിച്ച ഏറ്റവും നല്ലൊരു സദസ്സാണ്, ഏറ്റവും നല്ലൊരു സംഘടനയാണ്, ഏറ്റവും നല്ലൊരു സംഗമമാണ് എന്ന് മഹാനായ ശംസുൽ ഉലമ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഈ ലോകത്ത്, കേരളത്തിൽ എന്നല്ല ലോകത്തേക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സന്ദേശം അതാണ്. എത്രയോ കറാമത്തുകളുടെ അധിപനായിരുന്നു ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. എന്നാൽ പണ്ഡിതന്മാർ പറയാറുണ്ട്, കിതാബുകളിൽ നിന്ന്, വിജ്ഞാനത്തിൽ നിന്ന് ആ മഹാനുഭാവൻ വിജ്ഞാനത്തിന്റെ പ്രസരണത്തിന് വേണ്ടി തന്റെ കറാമത്തുകൾ മറച്ചു പിടിക്കുകയായിരുന്നു. ഒരുപാട് സംഘട്ടനങ്ങൾ, ഒരുപാട് അസന്നിഗ്ധ ഘട്ടങ്ങൾ വന്നപ്പോൾ സമസ്തയെ കൈപിടിച്ചുയർത്തിയത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഈ കെ ഉസ്താദ് നബറല്ലാഹു മർക്കദ മഹാനുഭാവനാണ്. നമുക്കറിയാം ലോകത്ത് ഇസ്ലാം നശിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇസ്ലാമിക ഖിലാഫത്തിന് ശേഷം, 30 വർഷത്തെ ഖിലാഫത്തിന് ശേഷം, അമവിയയുടെയും അബ്ബാസിയയുടെയും ഭരണകാലത്തിന് ശേഷം അവിടങ്ങളിൽ ഉണ്ടായിരുന്ന ചില അനുരണനങ്ങൾ കാരണമായി മുസ്ലിം സമൂഹം തന്നെ സുഖലോലുപതയിൽ കഴിഞ്ഞുകൂടുകയും യുക്തിവാദത്തിന്റെയും ഭൗതികവാദത്തിന്റെയും നാസ്തികതയുടെയും പിന്നിലേക്ക് കടന്നുപോവുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്ത് മുസ്ലിം ദിഷണന്മാരായ വികശ്വരന്മാരായ പ്രതിഭാധരന്മാരായ പണ്ഡിതന്മാർ പോലും മാറി ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്ത് അവിസന്നയെപ്പോലെ, ഫാറാബിയെപ്പോലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും യുക്തിവാദത്തിന്റെ വഴിയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ദൈവീകമായ വചനം തീർത്തുകൊണ്ട് ദൈവീകത്വത്തിൽ നിന്ന് യുക്തിവാദമല്ല ദൈവവാദവും ദൈവാസ്തിക്യവും ആത്മീയവാദവുമാണ് ശരിയെന്ന് പറഞ്ഞുകൊടുത്ത പ്രഗത്ഭനായ പ്രതിഭാധരനായ മഹാനായ നിപുണനായ ഒരു പണ്ഡിത പ്രഭു ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം റസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. തങ്ങൾ നൂറ്റാണ്ടിന്റെ മുജദ്ദിദായി അറിയപ്പെടുന്ന ഇഹ്യാ ഉലൂമുദ്ദീന്റെ രചയിതാവായ ഇമാം റസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവസാനം അവിടെ നിന്ന് ആ കാലഘട്ടത്തിലെ സമൂഹത്തോട്, യുക്തിവാദികളോട് സന്ധിയില്ല, സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ട് തഹാഫുത്തുൽ ഫലാസിഫ എന്ന് പറയുന്ന വിശ്വവ്യാഖ്യാതമായ ഗ്രന്ഥം രചിച്ചുകൊണ്ട് ആ സമൂഹത്തിലെ, ആ കാലഘട്ടത്തിലെ മല്ലന്മാരും ആ കാലഘട്ടത്തിലെ ചിന്തകന്മാർക്കും സ്വതന്ത്ര ചിന്താഗതിക്കാർക്കും മറ്റു എല്ലാവിധ പോപ്രാട്ടിത്തരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കുമെതിരെ ശക്തമായ രീതിയിൽ പോരാട്ടം നയിച്ച മഹാനായ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ആ മഹാനുഭാവന്റെ അതേ പ്രവർത്തനത്തിന്റെ പ്രതിഫലനമെന്നോളം കാലങ്ങൾക്ക് ശേഷം മഹാനായ ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ നബറല്ലാഹു മർക്കദ ആ മഹാനുഭാവൻ ഇതേ പ്രവർത്തനമാണ് ഈ കേരളക്കരയിൽ കാച്ചുവെച്ചത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. 40 വരുന്ന കുടുംബങ്ങൾ മിഷനറി പ്രവർത്തകന്മാരുടെ, പാതിരിമാരുടെ എല്ലാ സൂത്രങ്ങളിലും അകപ്പെട്ടു പോയിട്ട് ഒന്നടങ്കം 40 കുടുംബം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയപ്പോൾ, കാഫിറായി പോയപ്പോൾ, ഈ ക്രിസ്ത്യാനിസത്തിലേക്ക് കടന്നു കയറിയപ്പോൾ ആ മഹാനുഭാവൻ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഒറ്റക്കവരെ നേരിട്ടുകൊണ്ട് സംവാദം നടത്തിയിട്ട് ഇസ്ലാമിന്റെ ആശയങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ട്രിനിറ്റി എന്ന് പറയുന്ന ആ ത്രിയേകത്വം എന്ന് പറയുന്നത് സത്യമല്ല, അത് ശരിയല്ല എന്ന് അക്കമിട്ട് പറഞ്ഞുകൊടുത്ത് പാതിരിമാരെ മുട്ടുകുത്തിച്ച്, മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ജോൺ മുണ്ടക്കൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ പാതിരിയും അവിടുത്തെ ഏറ്റവും വലിയ നേതാവുമായിരുന്ന ജോൺ മുണ്ടക്കൽ എന്ന് പറയുന്ന വ്യക്തി ഇന്നും ജീവിക്കുന്ന ഉദാഹരണമായി ശംസുൽ ഉലമയുടെ കറാമത്തായി നിലനിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോൺ മുണ്ടക്കൽ, ഇബ്രാഹിം മുണ്ടക്കൽ എന്ന പേരിൽ ഇന്ന് സമസ്തയുടെ എല്ലാ പരിപാടികളിലും പ്രഭാഷണം നടത്തുന്ന, എല്ലാ പരിപാടികളും തന്റെ സത്യാന്വേഷണ കഥകൾ പറയുന്ന മഹാരഥനായ ഒരു വ്യക്തിത്വമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇന്നും ഈ സംഘടനയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അസന്നിഗ്ധ ഘട്ടത്തിൽ, പ്രയാസത്തിന്റെ ഘട്ടത്തിൽ പ്രാരാബ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സമസ്തയെ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം മഹാരഥന്മാരുടെ ആത്മീയ ശക്തിയാണ്. അവർ കാണിച്ചു തരുന്ന ഏറ്റവും നല്ല വ്യക്തവും ശക്തവുമായ ഉത്തേജകമായ നേതൃത്വ സ്ഥാനമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ അപാരമായ ബുദ്ധിശക്തിയും അപാരമായ ചിന്താശേഷിയും തീക്ഷ്ണമായ ചിന്തകളുമായിരുന്നു ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. കാലക്കൂട്ടി എല്ലാ പ്രശ്നങ്ങളെയും ദീർഘവീക്ഷണത്തോടെ കണ്ടിരുന്ന മഹാരഥനായ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നബറല്ലാഹു മർക്കദ ആ മഹാനുഭാവൻ സമസ്തയുടെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഒരനക്കമുണ്ടാതിരുന്നാൽ എല്ലാവരും അച്ചടക്കത്തോടെ മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞിട്ട് കൈവിരലുകൾ അനക്കിയപ്പോൾ മഹാനായ ശംസുൽ ഉലമക്ക് മുമ്പിൽ ഒന്നടങ്കം വരുന്ന, ലക്ഷോപലക്ഷം കണക്കിന് വരുന്ന അണികൾ മുഴുവൻ
മുഴുവനും സ്തബ്ധരായി ശാന്തരായി വല്ലാത്ത ശാന്തത അനുഭവിക്കുകയും മഹാനായ ശംസുലമ പറഞ്ഞു, ഇത് വിശുദ്ധ ദീനാണ്, പറയുന്ന ഇടത്ത് നിൽക്കണം, ഇത് ഇസ്ലാമിന്റെ ബൗണ്ടറിയാണെന്ന് പഠിപ്പിച്ചിട്ട് അന്നത്തെ ഉണ്ടായിരുന്ന എല്ലാവിധ ശത്രുക്കളെയും നേരിടാൻ ബഹുമാനപ്പെട്ട മഹാനവറുകൾക്ക് സാധിച്ചിരുന്നു. മഹാനവറുകളുടെ വേഷഭൂഷാദികൾ കൊണ്ടായിരുന്നില്ല, മഹാനവറുകളുടെ വലിയ വലിയ ആഡംബര ജീവിതം കൊണ്ടായിരുന്നില്ല അത് ചെയ്തത്. മറിച്ച് മഹാനായ ശംസുൽ ഉലമയുടെ ജീവിതം എന്തായിരുന്നു? കയ്യിൽ ഒരു തസ്ബീഹ് മാല പിടിച്ച് പരുക്കൻ വസ്ത്രം ധരിച്ച് കാന ഉലമാ ഉല്ലാഹിറത്തി യഫ്തരിഷൂന അൽഹസീറ വയൽബസൂന അൽഖസ്ന മിന അത്തിയാബ് വയസ്കുനൂന മസാകിന മുതവാളിഅ ലാ ഫർഖ ബൈനഹുമ وبين بيوت الفقراء لكنهم مخلصين قوالين للحق تخافهم الملك والأمراء مهانا يا شمس العلماء ഏറ്റവും നന്നായി വിശേഷിപ്പിക്കാൻ കഴിയുന്ന വാക്യദാണ് ആഖിറത്തിന്റെ ഉലമാക്കൾ. ആഖിറ ലോകത്തെ പേടിച്ച പണ്ഡിതന്മാർ, അവരെ ഉമറാക്കൾ പേടിക്കും, അവരെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ പേടിക്കും. അന്നേക സിവിൽ കോഡ് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശംസ് ഉലമ രണ്ട് അക്ഷരം ഉരിയിട്ടതേയുള്ളൂ. അന്നത്തെ എല്ലാ ആളുകളും അത് വേണ്ട എന്ന് പറഞ്ഞു. അത് മഹാനായ ശംസുൽ ഉലമയുടെ കറാമത്തായിരുന്നു. കാന ഉലമാ ഉൽ ആഖിറ ആഖിറത്തിലെ ഉലമാക്കൾ യഫ്തരിഷൂന അൽഹസീറ പായകളെ അവർ വിരിപ്പാക്കുമായിരുന്നു. അറിയില്ലേ ബഹുമാനപ്പെട്ട സി എച്ച് ഹൈദ്രോസ് മുസ്ലിയാറി നബറല്ലാഹു മർക്കദ സമസ്തയുടെ മദ്രസ പ്രസ്ഥാനത്തിന് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ടു കൊണ്ടുപോയി. ഏതോ പള്ളിയുടെ കോലായിൽ ഇരുന്നപ്പോൾ അവിടുത്തെ പള്ളിയിലെ മുഅദ്ദിൻ അറിയില്ലായിരുന്നു അത് ബഹുമാനപ്പെട്ട സി എച്ച് ഉസ്താദാണെന്ന്. സി എച്ച് ഉസ്താദിനോട് പറഞ്ഞു, അത്രേ പള്ളിയിൽ കിടക്കാൻ അവസരമില്ല നിങ്ങൾക്ക്. അങ്ങനെ മഹാനായ സി എച്ച് ഉസ്താദ് ഗദ്ഗദം ഗദ്ഗദ ഖണ്ഡനായിക്കൊണ്ട് നമ്മുടെ പൂർവീകരായ ഉസ്താദുമാര് പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട സി എച്ച് ഉസ്താദ് നഫറല്ലാഹു മർക്കദ മഹാനവർകൾ ഹൗളിന്റെ സൈഡിൽ കൊതുകുകളും മറ്റും പ്രാണികളും ഉള്ളെടുത്ത് കിടന്നുറങ്ങിയിട്ട് അവിടെ വിശുദ്ധമായ ഇസ്ലാമിന്റെ മദ്രസ സംവിധാനത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ചല്ലയോ പറഞ്ഞത് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചതെന്നത്. അത്തരം പണ്ഡിതന്മാരെ കുറിച്ചല്ലേ ആഖിറത്തിന്റെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞത്? മസാകിനുഹും, അവരുടെ വീടുകൾ വളരെ വളരെ ചെറിയ വീടുകളായിരുന്നു. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് നഫറല്ലാഹു മർക്കദ മഹാനുഭാവന്റെ വീട്ടിലേക്ക് ഒരു വണ്ടി പോലും കയറാൻ പറ്റാത്ത രീതിയിൽ ഏറ്റവും ചെറിയൊരു വീടായിരുന്നു. എങ്ങനെയായിരുന്നു അത്? ഇവിടെ ഭൂമി ലോകത്തിന്റെ സുഖലോലുപതയൊന്നും ആവശ്യപ്പെടാതിരുന്നപ്പോൾ, അതിന് ഒന്നും ആഗ്രഹിക്കാതിരുന്നപ്പോൾ അവരാണ് യഥാർത്ഥ പണ്ഡിതന്മാർ. അവരാണ് ഈ ഭൗതിക ലോകത്തെ ആഗ്രഹിക്കാത്തവരാണ് യഥാർത്ഥ പണ്ഡിതന്മാരെന്ന് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നുണ്ട്. ഉലമാക്കൾ മൂന്ന് വിധമാണ്, പണ്ഡിതന്മാർ മൂന്ന് വിധമാണ്. അവരിൽ ഏറ്റവും മോശമായ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ സമ്പത്തിന് വേണ്ടിയും ദീനിനെ വിറ്റ് കാശാക്കിയിട്ട് സമ്പത്തിന്റെ പിന്നാലെ പോകുന്നവരാണ് ഏറ്റവും മോശമായ പണ്ഡിതന്മാർ. അവർക്ക് ഏറ്റവും വലിയ ശിക്ഷയുണ്ടെന്ന് മഹാനായ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന വിശ്വവ്യാഖ്യാതമായ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചത്, തുന്നിച്ചേർത്ത് വെച്ചത് ഇന്നും ജീവിക്കുന്ന ഉദാഹരണമായി പല സ്ഥലങ്ങളിലേക്കും ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ലാ ഫർഖ ബൈനഹുമാ വബൈന ബുയൂതിൽ ഫുഖറായി, പാവപ്പെട്ടവന്റെ വീടും ഈ മഹാനായ പണ്ഡിതന്റെ വീടും തിരിച്ച് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ എല്ലാം സമമായിട്ടുണ്ട്. പക്ഷേ ലാക്കിന്നഹും കാനൂ മുഖ്ലിസീൻ, പക്ഷേ അവർ വളരെയധികം ആത്മാർത്ഥതയുള്ളവരായിരുന്നു, ഇഖ്ലാസ് ഉള്ളവരായിരുന്നു, ഖവ്വാലീന ലിൽ ഹഖ്, സത്യം പറയുന്നവരായിരുന്നു, സത്യത്തിന്റെ മുമ്പിൽ ഒന്നിനെയും ഭയപ്പെടാത്ത മഹാരഥന്മാരായിരുന്നു. അത് എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും സത്യത്തിന് മുമ്പിൽ ഒന്നിനെയും പേടിക്കാത്ത പ്രഗത്ഭരായ പണ്ഡിതന്മാരാണവർ. തഖാഫുഹുൽ മുൽക്കു വൽ ഉമറാ, തഖാഫുഹുൽ മലികു വൽ ഉമറാ, രാജാക്കന്മാർ അവരെ ഭയപ്പെടും, നാട്ടിലെ വലിയ വലിയ അഗ്രേഷുക്കരായ ആളുകൾ അവരെ ഭയപ്പെടും. അവരുടെ മുമ്പിൽ വന്നിട്ട് നമ്ര ശിരസ്കരാകും, അവരുടെ കാൽക്കൽ വീണിട്ട് ഓരോ കാര്യങ്ങൾ പറയും. അതായിരുന്നു സമസ്തയുടെ ചരിത്രം. അതാണ് മഹാന്മാരായ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദ് നബറല്ലാഹു മർക്കദ മഹാനുഭാവനും കാണിച്ചു തന്ന മാതൃക. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ജീവിതം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ആരെയും പേടിയുണ്ടായിരുന്നില്ല, ന്യായാധിപന്മാരെ പേടിയില്ലാത്ത വ്യക്തിയായിരുന്നു. അവിടെ നിന്ന് വക്കീലില്ലാതെ സ്വതന്ത്രമായി പോയി കുറ്റം പറയാനും അത് സ്വതന്ത്രമായി ഈ വിസ്താരത്തിന് പോവുകയും ചെയ്തപ്പോൾ അവിടെ നിന്ന് ഒരു ജഡ്ജി ചോദിച്ചു, അത്രേ നിങ്ങളുടെ വക്കീൽ എവിടെയാണ്, നിങ്ങളുടെ വക്കീൽ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ശംസുൽ ഉലമ ഇ കെ ഉസ്താദിനെ പറഞ്ഞു, അല്ലാഹു മർക്കദ മഹാനുഭാവൻ പറഞ്ഞു, ഹസ്ബി അല്ലാഹു വ
അള്ളാഹുവാണ് എന്റെ വക്കീൽ, വക്കീലായിട്ട് എനിക്ക് അള്ളാഹു മതി എന്ന് പറഞ്ഞ ഏറ്റവും നല്ല ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഈ ഉസ്താദ് നബറല്ലാഹു മർക്കദ. ആ മഹാനുഭാവന്റെ ജീവിതമാണ് നമ്മളുടെ ജീവിതമായി മാറേണ്ടത്. അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല ഈമാനിന്റെ തെളിച്ചം കൊണ്ട് നമുക്കും തെളിച്ചമുണ്ടാകാൻ കഴിയണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ എന്റെ സമുദായം എന്റെ സ്വഹാബികൾ നക്ഷത്ര തുല്യരാണ്, നക്ഷത്രം പോലെ വെട്ടിത്തിളങ്ങുന്നവരാണ്. ആരെയാണോ അവരെ പിന്തുടർന്നത്, അവരെ പിന്തുടർന്നവരെ പിന്തുടർന്നാൽ നിങ്ങൾക്ക് സന്മാർഗമുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചപ്പോൾ ആ യഥാർത്ഥ പാത പിൻപറ്റി ജീവിച്ചവരായിരുന്നു ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഈ കെ ഉസ്താദ് നബറല്ലാഹു മർക്കദ എന്ന മഹാനുഭാവൻ. ആ മഹാനുഭാവന്റെ ആ വാക്കുകൊണ്ട്, ആ മഹാനുഭാവന്റെ ജീവിതം കൊണ്ട് എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, എത്രയോ ആളുകൾ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശാദ്ദല തീരത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുപോലെയാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് നബറല്ലാഹു മർക്കദ മഹാനുഭാവൻ നമുക്ക് കാണിച്ചു തന്ന മാതൃക സൂക്ഷ്മതയുടെ പര്യായമായിരുന്നു. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ അതികണിശമായ രീതിയിലുള്ള സൂക്ഷ്മതയായിരുന്നു. ഒരു പോറലുമേൽക്കാതെ, ഒരു കറാഹത്ത് പോലുമേൽക്കാതെ ഞാൻ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകേണ്ടവനാണ്, ഞാൻ ഹിസാബിന് വിധേയനാവേണ്ടവനാണ് എന്ന പേടിയോടുകൂടി ബഹുമാനപ്പെട്ട കണിയത്ത് ഉസ്താദ് നബറല്ലാഹു മർക്കദ ആ മഹാനുഭാവൻ ഈ ലോകത്ത് നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് പഴയ കാലത്ത് ഞങ്ങളുടെ പൂർവീകരായ ഹുദവി ഉസ്താദുമാര് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട കണിയത്ത് ഉസ്താദ് ദാറുൽ ഹുദയിലേക്ക് വന്നു അത്രേ. അങ്ങനെ ദാറുൽ ഹുദയിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് ഇരുന്ന് ഇരുത്തിയതിനു ശേഷം വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്ത് അതിൽ നിന്ന് കുടിച്ച ബാക്കിയുള്ള വെള്ളം തന്റെ അടുത്തുള്ള അവിടുത്തെ കുട്ടികളായിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന മുച്ചാലിങ്ങൾ വാങ്ങിയപ്പോൾ ആ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് നബറല്ലാഹു മർക്കദ അവരെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഈ വെള്ളം എന്തിനാണ്? അവിടെ നിന്ന് പറഞ്ഞു, അവിടുത്തെ കുട്ടികൾ പറഞ്ഞു, അത്രേ ഉസ്താദിന്റെ ബാക്കി ബറക്കത്തിന് വേണ്ടി കുടിക്കുകയാണ്. അപ്പോൾ പോലും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് നബറല്ലാഹു മർക്കദ ബഹാനവർകൾ പറഞ്ഞു, അത്രേ നീ ഇരുന്ന് കുടിക്കണം, നിങ്ങൾ അവിടെ ഇരുന്ന് കുടിച്ചോളൂ, ഇരുന്ന് കുടിക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞു. സ്വന്തമായി ഒരു കറാഹത്ത് ചെയ്യുകയില്ല, മാത്രമല്ല മറ്റുള്ളയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന വളരെ അധമ്യമായ, ഏറ്റവും ഉദാത്തമായ, മഹത്തായ തസവുഫിന്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു ചെന്ന ബഹുമാന്യനായ, മഹത്തായ, ഏറ്റവും പ്രഗത്ഭനായ, ഏറ്റവും വലിയ ആധ്യാത്മിക മേഖലയിൽ വിലായത്തിന്റെ പദവി അലങ്കരിച്ച മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നബറല്ലാഹു മർക്കദ ആ മഹാനുഭാവന്റെ ജീവിതം അങ്ങനെയായിരുന്നുവല്ലോ. വീട്ടിലേക്ക് ചായക്ക് വേണ്ടി ചായപ്പൊടി കൊണ്ടുവന്നു കൊടുത്താൽ അവിടെ നിന്ന് ചോദിക്കുമത്രേ, ഈ ചായപ്പൊടി ആർക്ക് വേണ്ടിയുള്ളതാണ്? അപ്പോൾ പറയും, നിങ്ങൾക്ക് ഉസ്താദിന് വേണ്ടിയുള്ളതാണെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ചോദിക്കുമത്രേ, ഇത്രയധികം ചായപ്പൊടി എനിക്കെന്തിനാണ്? അപ്പോൾ പറയും, ഉസ്താദിന്റെ വീട്ടിലേക്ക് സന്ദർശകരായി ആരെങ്കിലും വന്നാൽ അവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയുള്ള ചായപ്പൊടിയാണിത് എന്ന് പറയുമ്പോ തന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറയുമത്രേ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് നബറല്ലാഹു മർക്കദ തന്റെ സഹധർമ്മിയണയെ വിളിച്ചിട്ട് പറയുമത്രേ, ഇത് ഞങ്ങൾക്ക് ഹറാമാണ്, ഇത് വരുന്നവർക്ക് മാത്രമേ ഈ ചായപ്പൊടി കൊടുക്കാൻ പാടുള്ളൂ, ഇത് നമുക്ക് ഉപയോഗിക്കൽ ഹറാമാണ് എന്ന് പറയാൻ കഴിയുന്ന ചെങ്കൂറ്റവും എന്ന് പറയാൻ കഴിയുന്ന ആ വളരെ പക്വമായ ഇടപെടലുകളും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് നബറല്ലാഹു മർക്കദ മഹാനവറുകൾ ഈ ലോകത്ത് കേരളക്കരയിൽ നമുക്ക് മുമ്പിൽ ജീവിച്ച് കാണിച്ചു പോയവരാണ്. നമുക്കറിയുമോ, ഒരു ദിവസം ആ കടലിലെ ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക്, കടൽ കോസ്റ്റൽ ഏരിയയിൽ ജീവിക്കുന്നവർക്ക് മത്സ്യബന്ധനത്തിന്റെ പ്രയാസം സംഭവിച്ചപ്പോൾ, മത്സ്യം കിട്ടാതെയായപ്പോൾ അവിടെ നിന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദിനോട് പരാതി പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് നബറല്ലാഹു മർക്കദ മഹാനുഭാവൻ ഇരു കരങ്ങളും ഉയർത്തിയിട്ട് ചോദിക്കുകയാണ്, ഈ അഹമ്മദ് ഒരിക്കലും നിന്നോട് അറിഞ്ഞിട്ടൊരു തെറ്റ് ചെയ്തിട്ടില്ല, റബ്ബേ നീ മഴ വർഷിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ എല്ലാവിധ രീതിയിലുള്ള പ്രയാസങ്ങളും ഇവർക്ക് ഒഴിവാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കലോടുകൂടി, മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന കഴിയലോടുകൂടി അവിടെ മേഘാവൃതമായി, ആകാശം മേഘാവൃതമായി തോരാതോരുന്ന മഴ പെയ്തുകൊണ്ടിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ, ഇന്നും താനൂറിലെ ആളുകൾ, മത്സ്യത്തൊഴിലാളികൾ അത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് മഹാന്മാരായ പണ്ഡിതന്മാര് കഴിഞ്ഞു പോയിട്ടുള്ളത് അവർ കാണിച്ചത്
തന്നിട്ടുള്ളത്. സത്യത്തിന്റെ പാതയാണ്, സ്നേഹത്തിന്റെ പാതയാണ്, ജീവിതത്തിന്റെ സമ്പൂർണ്ണ പദ്ധതിയാണ്. ഇത് ഇസ്ലാമാണ്. ഇസ്ലാം നമുക്ക് ജീവിക്കാനുള്ള മാതൃകയും പദ്ധതിയുമാണ്. ഈ പദ്ധതിയിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമുക്ക് വിജയം സുനിശ്ചിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിജയിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അടുത്ത് കഴിഞ്ഞു പോയ, കഴിഞ്ഞ മാസം നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ, വഫാത്തായി പോയ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് നബ്ബറല്ലാഹു മർക്കദ സമസ്തയെ വല്ലാതെ സ്നേഹിച്ച വ്യക്തിയാണ്, സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. എപ്പോഴും ആളുകളോട്, അവിടെ വരുന്നവരോട് പറയുമായിരുന്നു, സമസ്ത എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് ജീവിക്കാൻ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് വസിയത്ത് ചെയ്യാറുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് നബ്ബറല്ലാഹു മർക്കദ മഹാനവരുടെ ജീവിതത്തിന്റെ ഓരോ മാതൃകകളും നമ്മൾ നോക്കിയാൽ, ഭക്ഷണം കഴിക്കുന്നതിന്റെ മാതൃക, എല്ലാവരെയും ഒരുമിച്ചിരുത്തിയിട്ട് ഒറ്റ തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബി വര്യന്മാരും ഭക്ഷണം കഴിച്ച അതേ ഒരു പ്രതീതി, മദീനയിലെ അതേ ഒരു അവസ്ഥ നമുക്ക് അത്തിപ്പറ്റയിലെ ഫതുഹുൽ ഫത്താഹ് എന്ന് പറയുന്ന വിശ്വഗോപുരമായി ഇന്ന് ജ്ഞാനത്തിന്റെയും ആത്മീയ ജ്ഞാനത്തിന്റെയും സഫര്യയായി കേന്ദ്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അത്തിപ്പറ്റയിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. എത്ര നല്ല സ്വാത്വികമായ ജീവിതം നയിച്ച വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ്. കറാഹത്ത് ചെയ്യാത്ത ഒരു സുന്നത്തിൽ നിന്ന് ഒന്നുപോലും വ്യതിചലിക്കാത്ത വ്യക്തിത്വം. നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥനകൾ, അതിനുശേഷം ഇരിക്തവും എല്ലാം കൃത്യമായിട്ട് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ജീവിതത്തിൽ ചെയ്ത് കാണിച്ചു തന്നു എന്നതാണ്. മാത്രമല്ല ഒപ്പമുള്ളവരോട് അത് ഉപദേശിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. എല്ലാവരോടും വളരെയധികം നല്ല സ്വഭാവവുമായിരുന്നു. എല്ലാ ആളുകളും ഒരു ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ, മഹാന്മാരായ ഷെയ്ഖുമാർ എന്ന് പറഞ്ഞാൽ, ഇന്ന് ആധുനിക കാലഘട്ടത്ത് ഷെയ്ഖുമാരായി വിലസുന്ന ഔലിയാക്കന്മാരെ എന്ന് പറഞ്ഞ് തീരെഴുതിയിട്ട് ഒരുപാട് പരസ്യ പലകകളിലെ ഛായാചിത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഷെയ്ഖുമാർ വിലസിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് യഥാർത്ഥ ഷെയ്ഖ് ആരാണ് എന്ന് പഠിപ്പിച്ചു തന്നത് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് നബ്ബറല്ലാഹു മർക്കദ മഹാനവറുകളായിരുന്നു. മഹാന്റെ ജീവിതം സംശുദ്ധമായിരുന്നുവത്രേ. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് പറയാറുണ്ടായിരുന്നുവത്രേ, എനിക്കാരും ഒരു ശത്രുക്കളും ഇല്ല, ഒരു ശത്രുവും എനിക്കില്ല. കാരണം എന്താണ്? മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് സത്യമേ പറഞ്ഞിട്ടുള്ളൂ, ദീനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആരും അദ്ദേഹത്തോട് ശത്രുത കാണിച്ചില്ല. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് കിടക്കാൻ നേരത്ത് പറയുമായിരുന്നു, എനിക്കാരോടും ദേഷ്യമില്ല, എനിക്കാരോടും ശത്രുതയില്ല എന്ന്. മൂന്ന് പ്രാവശ്യം ഉരുവിട്ടിട്ടേ കിടന്നുറങ്ങാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ മകൻ വാഹിദ് മുസ്ലിയാർ അവർകൾ തന്റെ വിഷയം അവതരിപ്പിക്കുന്നിടത്ത് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അത്രയും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാറുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് നബ്ബറല്ലാഹു മർക്കദ. മഹാനവറുകൾക്ക് സ്വന്തമായി ഒരു കടം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത്തിപ്പറ്റ ഉസ്താദ് കെട്ടിപ്പടുത്തുയർത്തിയ ഫതുഹുൽ ഫത്താഹ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ജ്ഞാനത്തിന്റെ കേന്ദ്രം, ആത്മീയ ജ്ഞാനത്തിന്റെ ഒരു കേന്ദ്രമായി, എല്ലാ പണ്ഡിതന്മാരും വന്ന് പഠിക്കാൻ വേണ്ടിയുള്ള തസവുഫിന്റെ ഒരു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫതുഹുൽ ഫത്താഹിൽ കുറച്ച് കടമുണ്ടായിരുന്നു അത്രേ. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് കുറച്ച് വിഷമത്തിലായി പോയി, കടമുണ്ട് എന്ന് പറഞ്ഞ്. അവസാനം മരിക്കാൻ പോകുന്ന ഒരു ദിവസം മുമ്പ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് തന്റെ മക്കളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു അത്രേ, ഇനി അത്തിപ്പറ്റ ഉസ്താദിന്റെ ഈ സ്ഥാപനം ഫതുഹുൽ ഫത്താഹിന് ഇനി കടമില്ല, എല്ലാ കടങ്ങളും തീർത്തിട്ടുണ്ട്, എല്ലാ കടങ്ങളും തീർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വളരെ ആത്മനിർവൃതിയോടുകൂടി ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് നബ്ബറല്ലാഹു മർക്കദ മഹാനവറുകൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ എത്ര സായൂജ്യമടഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ളത്. നമുക്കറിയില്ലേ നമ്മുടെ പര്യവസാനം, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന. ഒരാളുടെ വാക്ക് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമായാൽ അയാൾ സ്വർഗത്തിൽ കടന്നുവെന്നതാണ്. മഹാരഥന്മാരായ സമസ്തയുടെ പണ്ഡിതന്മാർ അത് കാണിച്ചു തന്നിട്ടാണ് പോയത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് നബ്ബറല്ലാഹു മർക്കദ ഫാത്തിമ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് സ്വബഹിയോടെടുക്കുന്ന സമയം, സ്വബഹിന്റെ ബാങ്ക് കൊടുക്കുമ്പോ ശിഷ്യഗണങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, യാസീൻ ഓതിക്കൊള്ളണം. അങ്ങനെ ഇലൈഹി തുർജഊൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ അവസാനമാകുമ്പോഴേക്ക് പള്ളിയിൽ നിന്ന് അസ്സലാത്തു ഖൈറു മിനന്നൗം എന്ന് വിളിച്ചു പറയുമ്പോൾ മഹാനായ ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് നബ്ബറല്ലാഹു മർക്കദ ആ വാക്ക് ഉരുവിട്ടതിന് ശേഷം പള്ളിയിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു വലിയവനാണ് അല്ലാഹു വലിയവനാണ് എന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു വല്ലാതൊരു ഇലാഹില്ലെന്ന വലിയ വാക്ക് അങ്ങോട്ട് ഉച്ചരിക്കുന്നതോടുകൂടി ശംസുൽ ഉലമയുടെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുക
പോവുകയാണ്. മഹാനുഭാവന്റെ റൂഹ് അങ്ങനെ ആകാശത്തിലേക്ക് ഉയർന്നു പോയിക്കൊണ്ട് സച്ചരിതരായ മാലാക്കമാര് സ്വീകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ് ഇവിടെ വലിയൊരു മെസ്സേജ് നൽകിയിട്ടാണ് കഴിഞ്ഞില്ല. ശംസുൽ ഉലമ നബറല്ലാഹു മർക്കദ മഹാനവറുകൾ ശംസുൽ ഉലമ മുഷാവറ മെമ്പർമാരുടെ യോഗത്തിൽ വെച്ച് പറയുകയാണ്. എന്താ പറഞ്ഞതെന്നറിയുമോ? ഇവിടെയുള്ള എല്ലാ പണ്ഡിതന്മാർക്കും എല്ലാ ആളുകൾക്കും വേണ്ടി മദ്രസയിൽ ഒരു പ്രാർത്ഥനാ സംഗമം വെക്കണമെന്ന് മഹാനായ ശംസുൽ ഉലമ ഒരു അഭിപ്രായം പറയുകയും ആ അഭിപ്രായം ഒന്നടങ്കം മുഷാവറ മെമ്പർമാര് മുഴുവനും അത് അംഗീകരിക്കുകയും ചെയ്തു. ആദ്യത്തെ പ്രാർത്ഥനാ സദസ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഈ കെ ഉസ്താദിനെ വർള്ളാഹു മർക്കദ മഹാനുഭാവന്റെ പേരിലായിരുന്നു പ്രഖ്യാപിച്ചു. ശംസുൽ ഉലമ അത് പ്രഖ്യാപിച്ചു. പിന്നെ ശംസുൽ ഉലമ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആദ്യത്തെ പ്രാർത്ഥനാ സംഗമം വരുന്നത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ പേരിലായിരുന്നു. മരണം മുന്നേ നോക്കിക്കണ്ട കാന്തദൃഷ്ടിയായ ദീർഘദൃഷ്ടിയുള്ള മഹാരഥനായ പണ്ഡിതൻ അല്ലാഹു സുബ്ഹാനഹു വതആല ആ മഹാരഥന്റെ ജീവിതത്തോടൊപ്പം ആ മഹാരഥന്റെ സ്വർഗീയ ലോകത്ത് നമ്മയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. പാവങ്ങളായ നമ്മൾ ആ മഹാനുഭാവനെ സ്നേഹിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇങ്ങനെ മഹാന്റെ മദ്ഹ് പറയുന്നത് അതുകൊണ്ടാണ്. ദിക്റുൽ അംബിയാ ഇബാദത്തുൻ വദിക്റുസ് സ്വാലിഹീന കഫാറ. അംബിയാക്കന്മാരുടെ കഥകൾ പറയുന്നത് അവരുടെ സ്മരണകൾ പറയുന്നത് അത് ആരാധനയാണ് എന്ന് പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു. വദിക്റുസ് സ്വാലിഹീന കഫാറ. അതുപോലെ തന്നെ സ്വാലിഹീങ്ങളായ സച്ചരിതരായ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച് പറയുന്നത് അത് നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാനുള്ള പ്രായച്ചിത്തമാണ് എന്ന് മഹാനായ പ്രവാചകൻ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ അതുപോലെ തന്നെ സ്വഹാബിമാരുടെ മറ്റു കാന്തദർശികളായ പണ്ഡിത മഹത്തുക്കളുടെ നന്മകളാണ്. അത് നമ്മളുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ് നമ്മൾ ഇത് പറയുന്നത്, നമ്മൾ ഇത് അയവിറക്കുന്നത്. ഒരുപാട് ഒരുപാട് മഹല്ലത്തുകളിൽ ഒരുപാട് ശാഖകൾ ശാഖകൾ തോറും ശംസുൽ ഉലമയെ കുറിച്ച് പറയുകയാണ്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞു, നിങ്ങളുടെ നിങ്ങളെ കുറിച്ചുള്ള പ്രശസ്തി വാനോളം ഉയർത്തിക്കൊണ്ടേയിരിക്കും. അതുപോലെ മഹാരഥന്മാരെന്ന് പറഞ്ഞാൽ അംബിയാക്കന്മാരുടെ അനന്തരഗാമികളാണ്, അനന്തരാവകാശികളാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തരഗാമികളാണ് ഉലമാക്കൾ എന്ന് പറയുന്നത്. അതിലെ അഗ്രേശ്വരനായ സൂര്യ തേജസ്സായ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും അതുപോലെ സമസ്തയുടെ മഹാരഥന്മാരായ കളമ്പാടി ഉസ്താദിനെ പോലെയുള്ള കോയക്കുട്ടി ഉസ്താദിനെ അല്ലാഹു മർക്കദ മരിക്കാൻ പോകുന്നതിന് മുമ്പ് ഖബർ കുഴിച്ചിട്ട് ഞാൻ ഇവിടെ കടക്കാൻ പോകേണ്ടവനാണ് എന്ന ഓർമ്മ എല്ലാ ദിവസവും ഓർത്തുകൊണ്ട് സ്വന്തമായി ഖബർ കുഴിച്ചിട്ട് ആ ഖബറിനെ ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി മഹാനായ കോയക്കുട്ടി ഉസ്താദിനെ അല്ലാഹു മർക്കദ. ഒരു ദിവസം മുമ്പ് തന്നെ തനിക്ക് വെച്ച താൻ കിടക്കാൻ പോകുന്ന ഖബർ നോക്കിയിട്ട് മരിക്കുന്നത് ഇഷാഇനാണെങ്കിൽ അസറിന്റെ സമയത്ത് ഖബറിന്റെ അടുത്തേക്ക് പോയിട്ട് മഹാനായ സി എച്ച് ഉസ്താദ് നബറല്ലാഹു മർക്കദ മഹാനവറുകൾ ഒന്ന് നോക്കി ഒരു അഞ്ച് മിനിറ്റ് അവിടെ മിണ്ടാതിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട